അവരുടെ പ്രകടന പത്രിക ഇത് മാത്രമേ ഉള്ളൂ. വിശക്കുന്നവന് ഭക്ഷണം, കിടപ്പാടമില്ലാത്തവന് കിടപ്പാടം, വസ്ത്രമില്ലാത്തവന് വസ്ത്രം, പൊതുജനത്തിന് ആവശ്യമായ റോഡുകൾ, ശുദ്ധജലം. പക്ഷെ ആരും വിചാരിച്ചില്ല അത് ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് വരുമെന്ന്. കിഴക്കമ്പലത്ത് പോയി താമസിച്ചാലോ എന്ന് പലരും ആഗ്രഹിക്കുന്നു. പക്ഷെ കേരളത്തെ മുഴുവനും കിഴക്കമ്പലം എന്ന കൊച്ചു ഗ്രാമത്തിൽ ഉൾക്കൊള്ളുവാൻ സാധിക്കില്ലല്ലോ. അപ്പോഴിതാ കുറച്ചുകൂടി പ്രത്യാശ നൽകിക്കൊണ്ട് കിഴക്കമ്പലത്തിൻ്റെ ആശയങ്ങൾ ഇതാ പുറത്തേക്ക് വികസിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസം ഒരു ചാനലുകാര് ജനങ്ങളുടെ അഭിപ്രായ സർവേ നടത്തുന്നത് കാണാനിടയായി. ജനങ്ങളിൽ ഒന്ന് രണ്ട് പേരും മറുപടി നൽകി പ്രകാരമായിരുന്നു, ആര് ജയിച്ചാലെന്ത്, ഞങ്ങൾ ജോലി ചെയ്താൽ ഞങ്ങൾക്ക് അത്താഴം കഴിക്കുക. ഈ രീതിയിലായിരുന്നു അവരുടെ മറുപടി. കാരണം അവർക്ക് ഈ രാഷ്ട്രീയത്തോട് വെറുപ്പായി, അവജ്ഞയായി. ഇവരൊക്കെ ജയിച്ച് അധികാരത്തിൽ വന്നാലും ഞങ്ങൾക്ക് അത് രാജ്യത്തിനോ സമൂഹത്തിനോ യാതൊരു നേട്ടം ഉണ്ടായില്ല എന്ന് അവർക്ക് ഉറപ്പാണ്. 5 വർഷം ഒരു പാർട്ടി ഭരിക്കും, അവർ പലതുമൊക്കെ കാണിച്ചു കൂട്ടും, പ്രതിപക്ഷം അവരുടെ കൊള്ളരുതായ്മകളെല്ലാം കണ്ട് മനസ്സിലാക്കി അടുത്ത 5 വർഷത്തേക്ക് കാത്തിരിക്കും, അതിനപ്പുറത്തേക്ക് അവർക്ക് അധികാരം കിട്ടുമ്പോൾ പോകും. ഇങ്ങനെ 5 വർഷം മാറി 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 നാടിനെ കുട്ടിച്ചോറാക്കിയിരിക്കുന്നൊരവസ്ഥയാണ്. ഇലക്ഷൻ വരുമ്പോൾ വോട്ട് ചെയ്യണമല്ലോ, ആർക്ക് വോട്ട് ചെയ്യണം? ചിലർ വോട്ട് ചെയ്യില്ല, ചിലരെ ആർക്കെങ്കിലും കുത്തും, അത്രയേ ഉള്ളൂ അവരുടെ കാര്യം. ഇങ്ങനെ ഒരു നിരാശ അവസ്ഥയിൽ കഴിഞ്ഞുകൂടുന്ന ഘട്ടത്തിലാണ് ഒരു പ്രത്യാശയായിട്ട് ഒരു കിഴക്കമ്പലത്തെക്കുറിച്ച് കേൾക്കുവാനിടയായത്. എല്ലാവർക്കും വലിയൊരു ആവേശമായിരുന്നു. പക്ഷെ ആരും വിചാരിച്ചില്ല അത് ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് വരുമെന്ന്. കിഴക്കമ്പലത്ത് പോയി താമസിച്ചാലോ എന്ന് പലരും ആഗ്രഹിക്കുന്നു. പക്ഷെ കേരളത്തെ മുഴുവനും കിഴക്കമ്പലം എന്ന കൊച്ചു ഗ്രാമത്തിൽ ഉൾക്കൊള്ളുവാൻ സാധിക്കില്ലല്ലോ. അപ്പോഴിതാ കുറച്ചുകൂടി പ്രത്യാശ നൽകിക്കൊണ്ട് കിഴക്കമ്പലത്തിൻ്റെ ആശയങ്ങൾ ഇതാ പുറത്തേക്ക് വികസിച്ചു വരികയാണ്, നാട്ടിലേക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് വരികയാണ്. അത് വളരെ സ്വാഗതാർഹമാണ്. അതിനെക്കുറിച്ചുള്ള ഒരുപാട് ചാനൽ ചർച്ചകളൊക്കെ കേൾക്കുവാനിടയായി. അതിൽ എന്നെ ആകർഷിച്ച ഒന്ന്, 2020 കിഴക്കമ്പലം ഗ്രാമത്തിൻ്റെ അധികാരം ഏറ്റെടുക്കുമ്പോൾ 37 ലക്ഷം കടത്തിലായിരുന്നു. 5 വർഷത്തെ ഭരണത്തിന് ശേഷം അത് 13 കോടി ആസ്തിയുള്ള ഒരു ഗ്രാമപഞ്ചായത്താക്കി അവർക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചു. അത് വളരെ അത്ഭുതകരമായിട്ടുള്ളതാണ്. എന്തുകൊണ്ട് കിഴക്കമ്പലത്ത് അത് സാധിക്കുന്നുണ്ടെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ അത് സാധിക്കുന്നില്ല? അപ്പം സാധിക്കും. ഈ ഒരു കണക്ക് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആവേശം നൽകുന്ന ഒന്നാണ്. അതേസമയത്ത് പലർക്കും അത് ഒരുപാട് അസ്വസ്ഥത ഉളവാക്കുന്നുണ്ടാകും. ആ അസ്വസ്ഥതയിൽ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ മറുപടി പറഞ്ഞത് ഇപ്രകാരമാണ്, ഈ 13 കോടി വികസനത്തിന് വേണ്ടി കിട്ടിയതല്ലേ, അതിങ്ങനെ മിച്ചമെക്കാനുള്ളതാണോ എന്ന്. അതിനുള്ള മറുപടി നമ്മുടെ മെട്രോമാൻ ബഹുമാനപ്പെട്ട ഈ ശ്രീധരൻ പറയും, പച്ചാളത്തെ പാലം പണിത് 20 കോടിയാണ് അദ്ദേഹം മിച്ചം വെച്ചത്. അത് അദ്ദേഹത്തിൻ്റെ ടീം കൊണ്ടുപോയില്ല, മറിച്ച് അത് കേരള ഗവൺമെൻറ്റിന് കൊടുക്കുവാൻ അദ്ദേഹം തയ്യാറായി. അന്നേരം ഗവൺമെൻറ് ഗവൺമെൻറ്റിന് വേണമെങ്കിൽ ചോദിക്കാമായിരുന്നല്ലോ, പാലം പണിയാൻ തന്ന ഈ പണം മിച്ചം വെച്ചിട്ട് തിരിച്ചു തരാനുള്ളതാണോ? പാലത്തിൻ്റെ നീളം കുറച്ചോ, വീതി കുറച്ചോ, തൂണുകളുടെ എണ്ണം കുറച്ചോ, കമ്പി കുറച്ചോ, സിമെൻറ്റ് കുറച്ചോ എന്നൊക്കെ. നല്ല ഒന്നാന്തരമായിട്ട് ആ പാലം പണിത് മിച്ചം വെച്ചു. എങ്ങനെയാണ് മിച്ചം വെക്കുന്നത്? വളരെ സത്യസന്ധതയോടുകൂടി, കർത്തവ്യബോധത്തോടുകൂടി നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ മിച്ചം വരും.
എനിക്കിവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ യാത്ര ചെയ്യണം എന്നുണ്ടെങ്കിൽ 10 രൂപ ചെലവിൽ എനിക്ക് പോയി വരാം. അത് 100 രൂപയാക്കാം, 1000 രൂപയാക്കാം, ചിലപ്പോൾ 5000 ആക്കാം. അത് ഓരോരുത്തരുടെയും മനസ്ഥിതിയും മനസ്സാക്ഷിയും അനുസരിച്ചായിരിക്കും. 2020 5 വർഷം പഞ്ചായത്ത് ഭരിച്ച് അവിടെ ചെയ്യാവുന്ന വികസന പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് നമ്മളെല്ലാവരും മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുള്ളതാണ്. മനോഹരമായ രീതിയിൽ അവിടെ ചെയ്യാവുന്നതൊക്കെ ചെയ്തതിന് ശേഷം 13 കോടി മിച്ചം വെച്ചെങ്കിൽ നമ്മുടെ കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലൊക്കെ എത്രയോ എത്രയോ കോടികൾ മിച്ചം വെക്കാമായിരുന്നു. അതിന് പകരം ചെയ്യുന്നത് എന്താ? കടമെടുത്ത് 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 നാടിനെ കുട്ടിച്ചോറാക്കുന്ന ഒരവസ്ഥ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് 24 ചാനലിൽ ഡോക്ടർ അരുൺ 2020യുടെ ചെയർമാനായ സാബു ജേക്കബിനോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ പ്രകടന പത്രിക എന്താണുള്ളത്? അദ്ദേഹം ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ടായിരുന്നു പ്രകടന പത്രിക, പ്രകടന പത്രിക. കാരണം ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഇലക്ഷൻ വരാൻ നേരത്ത് പ്രകടന പത്രിക കൊടുക്കാറുണ്ട്. ഈ പ്രകടന പത്രികയ്ക്ക് എന്ത് വിലയാണുള്ളതെന്ന് നമ്മുടെ പ്രധാനമന്ത്രി മോദിജിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലൊരംഗമായ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട താരം സുരേഷ് ഗോപിയും വ്യക്തമാക്കിയിട്ടുണ്ട്. BJP അധികാരത്തിൽ വന്നാൽ എല്ലാവരുടെയും അക്കൗണ്ടിൽ 15 ലക്ഷം കൊണ്ടുവന്നിട്ട് തരുമെന്ന ഒരു പ്രകടന പത്രികയായിരുന്നു. അതിനെക്കുറിച്ച് സുരേഷ് ഗോപിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം തൃശ്ശൂർ വെച്ച് പറഞ്ഞതാണ്, മോദിജി അങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരുടെയും മണ്ണാക്കിയിലേക്ക് 15 ലക്ഷം തിരികെ തരുമെന്ന് വിചാരിച്ചോ എന്ന്. പരിഹാസരൂപേണതയും പറഞ്ഞ്, അതായത് പ്രകടന പത്രികയിൽ പലതും ഒക്കെ പറയും, അത് ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതും തീർന്ന്, അതാണ് പ്രകടന പത്രിക, അത് വിശ്വസിക്കുന്നവരെ വിഡ്ഢികളെന്നാണ് സുരേഷ് ഗോപി സ്ഥാപിച്ചത്. അത് സത്യമാണ്. അപ്പോൾ 2020 ഒരു പ്രകടന പത്രിക എന്ന് വെക്കുന്നില്ല, അത് അവരുടെ ആത്മാർത്ഥതയാണ് കാണുന്നത്, അവരുടെ നിസ്വാർത്ഥത, അവർക്ക് സമൂഹത്തിലുള്ള പ്രതിബദ്ധത. വെറുതെ പ്രകടന പത്രിക പറഞ്ഞ് ആളുകളെ പറ്റിക്കാൻ അവർ തയ്യാറല്ല. അവരുടെ പ്രകടന പത്രിക ഇത് മാത്രമേ ഉള്ളൂ: വിശക്കുന്നവന് ഭക്ഷണം, കിടപ്പാടമില്ലാത്തവന് കിടപ്പാടം, വസ്ത്രമില്ലാത്തവന് വസ്ത്രം, പൊതുജനത്തിന് ആവശ്യമായ റോഡുകൾ, ശുദ്ധജലം, ഇതൊക്കെയാണ്. അത് ഓരോ സാഹചര്യം അനുസരിച്ച് ആവശ്യമുള്ളത് അവരവിടെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇതവരുടെ സ്വപ്നമൊന്നുമല്ല, അവർ ചെയ്ത് കാണിച്ചിട്ടാണ് നമ്മളോടിത് പറയുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ വളരെ അഭിമാനമുണ്ട് 2020യോട്. അങ്ങനെ 2020 വളർന്നു വരട്ടെ. അവർ വളരുന്നതോടൊപ്പം മറ്റു പാർട്ടികൾ നശിച്ചു പോകണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല. എല്ലാ പാർട്ടികളും വളരണം, എല്ലാവരും മത്സരിച്ച് വളരണം. സ്വാർത്ഥതയിലല്ല, ജനത്തിൻ്റെ നന്മയിൽ, നാടിൻ്റെ പുരോഗതിയിൽ മത്സരിച്ച് എല്ലാവരും വളരട്ടെ. അവരുടെ എല്ലാ ആ മത്സരത്തിലും വളർച്ചയിലും 2020 ഒരു മാർഗദീപമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇത്തവണ 2020യോടൊപ്പം നമ്മുടെ ചിഹ്നം പൈനാപ്പിൾ. ഇത്തവണ 2020യോടൊപ്പം നമ്മുടെ ചിഹ്നം പൈനാപ്പിൾ.